പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമല്ലേ ഈ കോമ്പറേഷൻ ഒന്നും സിനിമ കണ്ടിട്ടുണ്ടായില്ലേ? ഒരുപാട് നാളിന് ശേഷം സുരക്ഷയുടെ ഒരു പ്രോഗ്രാമിന് വരികയാണ്. ഒരുപാട് സന്തോഷമായിരുന്നു സുരക്ഷയുടെ പെരുമോടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സുപ്പോ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ ഡിഗ്രിയും കൂടി സംസാരിക്കുകയായിരുന്നു, ശരിക്കും വെക്കിംഗ് സ്റ്റേ ആണോ സ്റ്റേ ആണോ, ഭയങ്കര കൺഫ്യൂഷൻ. നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു ഡബിൾ നയൻ പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുണ്ട്. എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറേ ഒത്തന്റിക് ആയിട്ട് സുരക്ഷയൊക്കെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു മൈൻഡ്സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്ന ഒരു കാസ്റ്റഡ് എല്ലാ ആൾക്കാർക്കും എന്നെ എല്ലാവരുടെ ആശംസകളും. ഇത് വലിയ വിജയമായി തീരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനൊരു ഇവന്റ് എനിക്ക് വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയുന്നു? എന്തെങ്കിലും ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ആരും ലെഗസി ഇപ്പോഴും